തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നു. എ കെ ജി സെന്ററിൽ രാവിലെ 11 മണിക്കായിരുന്നു ചടങ്ങ്. മുതിർന്ന സി പി എം നേതാക്കളും ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത്. വിവാഹം പിന്നീട് നടക്കും. നേരത്തെ വിവാഹ വാർത്തയോട് പ്രതികരിച്ച വേളയിൽ വിവാഹം ഇപ്പോഴുണ്ടാകില്ലെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ജില്ലകളെ പ്രതിനിധീകരിച്ച് ആര്യയും സച്ചിനും പങ്കെടുത്തിരുന്നു. ഇരുവരുടെയും ഫോട്ടോകൾ പാർട്ടി നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്തു. വിവാഹ വാർത്ത പുറത്തു വന്ന ശേഷം ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ആദ്യമായി പങ്കെടുക്കുന്ന പാർട്ടി പരിപാടിയാണ് സംസ്ഥാന സമ്മേളനം. സമ്മേളന നഗരിയിൽ നിരവധി പേരാണ് ഇരുവർക്കും ആശംസ അറിയിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയായ മേയർ ആര്യ രാജേന്ദ്രൻ സമ്മേളനത്തിലെത്തിയപ്പോൾ കോഴിക്കോട് ജില്ലാ പ്രതിനിധിയായി സച്ചിൻ ദേവും എത്തി. ഇരുവർക്കുമൊപ്പമുള്ള ചിത്രം ആദ്യം പങ്കുവച്ചത് ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് കെ സജേഷാണ്. കഴിഞ്ഞ മാസം 16-നാണ് ആര്യ സച്ചിൻ വിവാഹ വാർത്ത പരസ്യമായത്. പിന്നീട് ആര്യ രാജേന്ദ്രൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചു. വീട്ടുകാർ സംസാരിച്ചിട്ടുണ്ടെന്നും വിവാഹം ഉടനെയില്ലെന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു. എസ് എഫ് ഐ ദേശീയ ജോയിന്റ് സെക്രട്ടറിയാണ് സച്ചിൻ ദേവ്. എം എൽ എ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും കുടുംബം നേരത്തെ ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ബാലസംഘം, എസ് എഫ് ഐ എന്നിവയിൽ സജീവമായിരുന്ന ഇരുവരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവിന്റെ പ്രചാരണത്തിന് ആര്യയും എത്തിയിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ. നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആണ് സച്ചിൻ ദേവ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുടവൻമുകൾ ഡിവിഷനിലാണ് ആര്യ മത്സരിച്ചതും ജയിച്ചതും. 21 വയസ്സിലാണ് മത്സരിച്ചത്. ഇലക്ട്രീഷ്യൻ രാജേന്ദ്രന്റെയും എൽ ഐ സി ഏജന്റ് ശ്രീലതയുടെയും മകളാണ് ആര്യ. എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സച്ചിൻ ദേവ് ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയത്. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. എതിരാളിയായ നടൻ ധർമ്മജൻ ബുൾഗാട്ടി എത്തിയതോടെ ബാലുശ്ശേരി മണ്ഡലം ഏറെ ചർച്ചയായി. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ സച്ചിൻ ദേവ് നിയമബിരുദധാരിയാണ്. അത്യാവശ്യമായ സുഹൃത്തുക്കളും നമ്മുടെ സഖാക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും മാത്രമാണ് ചടങ്ങിന്റെ ഭാഗമായി ഒരുപാട് പേര് ചിന്തിച്ചിട്ടില്ല. വളരെ ഔപചാരികമായി വളരെ ചുരുങ്ങിയ നിലയിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് ഇങ്ങനെ വിവാഹ നിശ്ചയം ഔപചാരികമായി എല്ലാവരോടും പറയണം എന്നാണ് കരുതിയിട്ടുള്ളത്. വിവാഹത്തിന്റെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ. അപ്പൊ എല്ലാം നോക്കി ഉചിതമായ ഒരു രീതി കണ്ടെത്തി വിവാഹം നടത്തും. അതാണ് ഓരോ ഇപ്പൊ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പല കല്യാണങ്ങളിലും മാറ്റം ഉണ്ടായിട്ടില്ല. പഴയ പോലെ നമ്മള് കല്യാണത്തിനോട് ഡേറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ നിലവിലെ സാഹചര്യം ഒക്കെ ഇങ്ങനെയാണെന്ന് പറയാനാവില്ല. അപ്പൊ അതുകൊണ്ട് ഉചിതമായ സാഹചര്യം നോക്കി ഒരു തീയതി എടുത്ത് വിവാഹം നടത്തും. മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കേൾക്കാൻ പല കാര്യങ്ങളും കേൾക്കില്ല. നോക്കാം, നമുക്ക് അങ്ങനെ ആ നിലയിൽ ആലോചിക്കാം. ഈ ഔദ്യോഗികമായിട്ട് തിരക്കുണ്ട് രണ്ടുനാളും. ഏറ്റവും ജനപ്രതിനിധികളാണ് മേയറാണ് ബാലുശ്ശേരി രണ്ട് എക്സ്ട്രീമിലാണ്. അതിൽ നമ്മൾ ഔപചാരികമായ ആര്യ ഏറ്റെടുത്തിട്ടുള്ള ചുമതല ആ ചുമതല ആര്യ നിർവഹിക്കുക. എന്നെ സംബന്ധിച്ച് ചില ചുമതലകളുണ്ട്. ആ ചുമതലകൾ ഞാൻ നിർവഹിക്കും. അപ്പുറത്തേക്ക് മറ്റ് ഔപചാരികമായ കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂട്ടിക്കലർത്തേണ്ടതില്ല എന്നതാണ് ഞങ്ങളാലോചിക്കുന്നത്. ആര്യ അവരുടെ ചുമതലയുമായി മുന്നോട്ട് പോകുക. ഞാൻ ഇതിനെ ഏൽപ്പിച്ച ചുമതലയും ഞാൻ മുന്നോട്ട് പോകും. മറ്റു കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും സി പി ഐ എമ്മിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളെ പാർട്ടി ഏൽപ്പിച്ച ചുമതല വളരെ ഭംഗിയായി ഈ നാടിനും ജനങ്ങൾക്കും വേണ്ടി നിർവഹിക്കും. അതിൽ വിവാഹം ഒരു പ്രത്യേകമായ പ്രശ്നമായി വരുമെന്ന് എനിക്ക് തോന്നിയില്ല. വിവാഹത്തിൻ്റെ ഒരു സങ്കല്പത്തിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ ആളുകൾ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേകമായ രീതിയിൽ തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല. ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. സമൂഹം ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വം ആ നിലയിൽ ഭംഗിയായി നിർവഹിക്കാനും ആ പ്രതിബദ്ധത എക്കാലത്ത് ഉയർത്തിപ്പിടിക്കാനും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ആ ഉത്തരവാദിത്തങ്ങൾ നീക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതുകൊണ്ടാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നത്. അതിൻ്റെ എൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ രാഷ്ട്രീയവും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമായി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ പ്രത്യേകിച്ച് പാർട്ടി ഏൽപ്പിച്ചു, അതുപോലെ തന്നെ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നമുക്ക് നിറവേറ്റാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഈ പഴയ രീതിയൊന്നും അല്ലല്ലോ വിവാഹം കഴിക്കുന്നതും മറ്റു കാര്യങ്ങളും. ഇപ്പൊ പഴയ രീതിയിൽ ഒരുപാട് ആ രീതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നു. അപ്പൊ അതുകൊണ്ട് അതിൽ രണ്ട് രീതിയിൽ തന്നെ രണ്ടേയും ഒന്നായി കാണാൻ തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ അങ്ങനെ തന്നെ കാണുകയും
ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.